ഞാൻ ഇന്നൊരു കിഡിലൻ സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ഉന്നക്കായുടെ ഒരു ന്യൂ വേർഷൻ എന്നൊക്കെ പറയാം. കാരണം നമ്മൾ ഉന്നക്കായുടേക്കാൾ ടേസ്റ്റും ഉണ്ട്, അതുപോലെ ഉന്നക്കായ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ അധികം ആരും ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 പഴുത്ത നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉന്നക്കായ്ക്ക് സാധാരണ അധികം പഴുക്കാത്ത പഴമാണ് എടുക്കാറ്. പക്ഷേ ഈ ഒരു സ്നാക്കിന് നമ്മൾ നല്ല പഴുത്ത പഴം എടുക്കുന്നതാവും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് 3 ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഉന്നക്കായേക്കാൾ ടേസ്റ്റും ഉണ്ട്, അതുപോലെ ഏകദേശം ഉന്നക്കായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഏകദേശം സെയിമാണ്, പക്ഷേ ആ ഒരു മെത്തേഡ് ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉന്നക്കായ എപ്പം പഴുക്കാത്ത പഴം എടുത്തിട്ട് നമ്മളത് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് നല്ല പഴുത്ത പഴമായിരിക്കും എടുക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മുഴുവൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ നല്ലത് ഈ ഒരു സ്നാക്കിന് കുറച്ച് നെയ്യിൽ വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഇഷ്ടമില്ല അല്ലെങ്കിൽ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ആക്കിയിട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് നെയ്യ് കുറച്ച് കൂടുതൽ ചേർക്കുന്നതിന് വിഷമമില്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ നെയ്യ് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒന്ന് നല്ലതുപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റുന്ന സമയത്ത് നമുക്കിതൊന്ന് അടിഞ്ഞ് പോവുക അല്ലെങ്കിൽ നുറുങ്ങിപ്പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതേപോലെ നല്ല വഴന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര പഴം എടുക്കുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഇതിനേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പഴത്തിനും ഈ തേങ്ങക്കും വേണ്ടിയിട്ടുള്ള മധുരമാണ്, രണ്ടിനും കൂടി വേണ്ടിയിട്ടുള്ള മധുരമാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ഏലക്കായ പൊടിയോ അല്ലെങ്കിൽ ഏലക്കായ ചച്ചതോ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ തേങ്ങയൊന്ന് നമുക്ക് വറുത്ത് കിട്ടാൻ വേണം. അതുപോലെ അതിൽ നമ്മൾ ചേർത്ത പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണം. അതിൻ്റെ കൂടെ തന്നെ ഈ പഴം നന്നായി ഉടഞ്ഞ് കിട്ടാൻ വേണം. ആ ഒരു രീതിയിൽ നമുക്ക് നല്ലതുപോലെ വറുത്ത് ഈ പഴം നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലേ ഉന്നക്കായേക്കാൾ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാനെന്ന്. നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പഴമൊക്കെ അരച്ചെടുക്കുക ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും അത് ശരിയായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും അത് ശരിയായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് പഴുത്ത പഴയതുകൊണ്ട് നമ്മളിങ്ങനെ വഴറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ഉന്നക്കായുടെ പഴം പോലെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയ ആ ഒരു ഉടഞ്ഞ് കിട്ടിയ ഒരു പഴമായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് അങ്ങനെ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉന്നക്കായാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടിംഗ് കൊടുക്കാനുള്ള ഒരു ബാറ്റർ കൂടി റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2-3 സ്പൂൺ മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു തിന്നായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതുകൂടി നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാറ്റുവെച്ച ആ ഒരു പഴത്തിനെ നമ്മൾ ഉന്നക്കായുടെ ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊരല്പം എണ്ണ തടവിയിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ചൊരു ചെറിയൊരു ബോൾ എടുത്ത് അതിനെ ഉന്നക്കായുടെ ഷേപ്പാക്കി എടുക്കാം.
വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഒരു ബോൾ പോലെ ആക്കിയിട്ട് രണ്ട് കയ്യിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പാക്കി എടുത്താൽ മതി. അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. പിന്നെ ഈ ഒരു ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്ററിലോട്ട് മുക്കിയിട്ട് നല്ലതുപോലെ ഒരു കോട്ടിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ ഉണ്ടല്ലോ, വളരെ ഈസി അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുപോലെ ഇത് മുഴുവനും വെന്ത സാധനം മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടുകയാണ് വേണ്ടത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ചൂടാൻ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിട്ടിയുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തിന്നാൽ ഇത് തിന്നുകൊണ്ടേയിരിക്കും, അത്ര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഉന്നക്കായ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മളത് ഒരു എന്താ പറയുക, ഒരു പിന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കണമെന്നില്ല. അത് തണുക്കുന്നതിന് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് അമർന്ന് പോയ പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് അതേപോലെ നിൽക്കും. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് അതേപോലെ ഉണ്ടാവും. അതുപോലെ ഉണ്ടാക്കാനും വളരെ ഈസി അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഇതേപോലെ മുഴുവൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഇതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു, ഇൻഷാല്ലാ, ബൈ.